friends, Tassie Red Chillies ilotta ellavarkum swagatham. Innu nammal undakkan povuna kalladamutti vaazhayilayil pollichedukkunnathaanu. Appo adinulla cheruvul endakkeyanu namukku nokkam. Pinne ningal thanna ella supportinum oru vaadu nanniyunda thudarnum support pratheekshikkunnu. Appo namukku ayinte cheruvulokke nokki namukku kalladamutti undakkam. ഞാനിവിടെ എടുത്തേക്കുന്ന കല്ലടമുട്ടിയാണ് അത് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക ഒരു 15 മിനിറ്റ് എടുത്തോളം മിക്സ് ചെയ്ത് വെച്ചു വലിയ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത് കുഞ്ഞതാണെങ്കിൽ ഒരു 5-10 എണ്ണെങ്കിലും ഉപയോഗിക്കണം പിന്നെ തക്കാളി തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചു കറിവേപ്പില ഭാഗത്തിന് ഇഞ്ചി ഇതുപോലെ തന്നെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്തു പിന്നെ ഒരു നാരങ്ങ ഇതുപോലെ സ്ലൈസ് ചെയ്തു വെച്ചു പിന്നെ ഉപ്പ് പാകത്തിന് തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പിന്നെ എണ്ണ ആവശ്യത്തിന് എടുക്കാം പിന്നെ വാഴയില അപ്പോൾ നമ്മൾ മീൻ മിക്സ് ചെയ്യാനായിട്ട് എന്തോരം പൊടി എടുത്തിട്ടുണ്ടെന്ന് പറയാം മുളക് പൊടി ഒരു 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് പാകത്തിനും പിന്നെ വെള്ളം ആവശ്യത്തിനും കൂടെ എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കിത് മീൻ വറുത്തെടുക്കാം അപ്പോൾ പാത്രം ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആ മീനിൻ്റെ ആ മസാല ബാലൻസ് ഉള്ളത് നമ്മൾ സേവ് ചെയ്ത് വെക്കും അപ്പോൾ പാത്രം ചൂടായി നമ്മളപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് രണ്ട് വശം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഗ്രേവി ഉണ്ടാക്കാം ഗ്രേവി ഉണ്ടാക്കാനായിട്ടൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചു എന്നിട്ട് ഇത് എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇതേപോൽ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാനത് തീ ഒന്ന് കുറച്ചിട്ടു ഇതിനകത്തായിട്ട് കുറച്ച് ഉപ്പിട്ടായിരുന്നു ഞാനത് ചെയ്തപ്പം ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ മസാല മീനുള്ള മസാലയല്ലേ അതിൻ്റെ ബാലൻസ് ഉള്ളത് അതിനകത്തിട്ട് ഞാനൊരു തുള്ളിക്ക് വെള്ളം ഒഴിച്ചു അത് നമ്മൾ ഇതിനകത്തായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തക്കാളിയുടെ മൊത്തം ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളിയുടെ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ട് ആകുന്നതായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചൊരു കുരുമുളക് പൊടിയിൽ ഇട്ട് കൊടുക്കണമായിരുന്നു ഞാൻ പറയാനായിട്ട് വിട്ടു പോയായിരുന്നു ഒരു 1/2 ടീസ്പൂൺ എടുത്തോളം കുരുമുളക് പൊടി അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ആ തക്കാളി നന്നായിട്ട് വെന്ത് വന്നു അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഒത്തിരി വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ഒരു വാഴയിൽ അത് ഇവിടെ വെച്ചു നന്നായിട്ട് തുടച്ചിട്ടുള്ള അതേ നമ്മുടെ മീൻ ഒന്ന് വെച്ചു എന്നിട്ട് നമ്മുടെ ഗ്രേവി വെച്ചു കൊടുക്കുക ഇത് നാരങ്ങ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെയാണ്
ഇട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഇത് കെട്ടാനായിട്ട് എടുക്കുന്നത് നമ്മുടെ സാധാരണ വാഴയുടെ തന്നെ ഇതുപോലെ ഞാൻ കീറി എടുത്തു. നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള വാഴയില ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വാഴയുടെ എടുക്കുകയാണെങ്കിൽ പയ്യെ ഒന്ന് ഇതിനകത്ത് തീക്കകത്തൊന്ന് പയ്യെ ഒന്ന് വാട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് നമ്മൾ പൊതിയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടീസ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു, എന്നിട്ടാണ് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെച്ചത്. എന്നിട്ട് നമുക്ക് എല്ലാ മീനും അതുപോലെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മീനും ഇതുപോലെ പൊതിഞ്ഞ് നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സെക്യൂർ ആയിട്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് പൊള്ളിച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. പാത്രം ചൂടായി, അപ്പം നമ്മൾ ആ പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീന് അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് ഇപ്പുറത്തെ സൈഡ് മൊത്തം 10 മിനിറ്റ് ചെയ്യണം. ഞാനൊരു സൈഡ് 5 മിനിറ്റ് ചെയ്യേണ്ട ഏകദേശം ഒന്ന് വാടി വരുന്ന ഒരു സമയം. അപ്പം നമ്മുടെ അപ്പുറത്തെ വശവും മീനിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. മീൻ പൊള്ളിച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ആ നാരങ്ങയൊക്കെ പയ്യ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമുക്കിതിൻ്റെ ഇങ്ങോട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തേങ്ങാപ്പാലും കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കഴിക്കുമ്പോൾ മുള്ളു നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്.